ഇതിന്റെ ഒരു കണ്ണ് പോയിരിക്കുകയാണ്. എന്തുപറ്റിയാണ് ഇതിന്റെ തീറ്റ എന്ന് പറയുന്നത്? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ മുയൽ വളർത്തലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ മെയിനായിട്ടും ആൾ ഗോൾഡൻ ഫ്ലെമിഷ്, അതേപോലെ വൈറ്റ് ജയൻറ്റ്, ചിഞ്ചില ഈ ഒരു ബ്രീഡുകളൊക്കെയാണ് മെയിനായിട്ടും വളർത്തുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ, എന്താണ് തീറ്റ കൊടുക്കുന്നത്, അതിൻ്റെ പരിപാലനം, അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് എന്നതിന് ശേഷം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും വളർത്തുന്നത് ഗോൾഡൻ ഫ്ലെമിഷ്, വൈറ്റ് ജയൻറ്റ്, പിന്നെ ചിഞ്ചില, ഈ മൂന്ന് ബ്രീഡുകളാണ് മെയിനായിട്ടും ഇവിടെ വളർത്താനുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ചിഞ്ചിലാണ്, ഇത് രണ്ടെണ്ണം ഉണ്ട്, ഇതൊരു പെയറാണ്. ആളുടെ പേര്, കോൾ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് സെയിലിനുള്ളതാണ്, 600 രൂപ ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് ഫുൾ അഡൽട്ടാണ് രണ്ടെണ്ണം. അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള മുയലുകളാണ് ഇതിൻ്റെ അകത്തുള്ള മിക്കതും. ഇവരിട്ടിരിക്കുന്ന കൂട് ഒരു മരത്തിൻ്റെ കൂടാണ്. മരത്തിൻ്റെന്ന് പറയുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് മരത്തിൻ്റെയെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ താഴ്ഭാഗത്തും സൈഡ് ഭാഗത്തും ഒക്കെ ആയിട്ട് നെറ്റുകളും വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സേഫാണ് ഈ ഒരു കൂടെന്ന് പറയുന്നത്. വളരെ ചിലവ് കുറഞ്ഞൊരു രീതിക്കാണ് ഇവരിതിനെ വളർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ തീറ്റക്രമം കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ മുന്നോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത് കുട്ടികളാണ്. അപ്പോൾ ഇത് സെയിലിനുള്ളതാണ്, 4 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 1 എണ്ണം ഗോൾഡൻ ഫ്ലെമിഷ്, ബാക്കിയെല്ലാം വൈറ്റ് ജയൻറ്റ് ആണ് ബ്രീഡ്. ഇതിനൊരു ജോഡി 400 രൂപയാണ് വില. ഈ കാണുന്ന ഒരു മെയില് ഗോൾഡൻ ഫ്ലെമിഷ് ആണ്, നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഒരു മെയില് ഗോൾഡൻ ഫ്ലെമിഷ് ആണ്. ഇതൊക്കെ സെയിലിനുള്ളതാണ് ഈ മുയലുകളൊക്കെ. ഇതിന്റെ തീറ്റ എന്ന് പറയുന്നത് പുല്ലു കൊടുക്കും, പിന്നെ ചോറ് കൊടുക്കും, പിന്നെ ഗോതമ്പ് വെള്ളത്തിലിട്ടിട്ട് 12 മണിക്കൂർ 6 മണിക്കൂർ മതിയാവും. 6 മണിക്കൂർ കഴിയുമ്പോൾ കൊടുക്കും. അങ്ങനെയാണ്, രാവിലെ വൈകിട്ടും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുയലുകളെല്ലാം എല്ലാ ടൈപ്പ് പുല്ലും തിന്നും. ഇന്ന ടൈപ്പ് പുല്ലൊന്നുമില്ല, ഇല്ല. ചില മുയലുകള് ഇങ്ങനെ നീളമുള്ള വിലകൾക്കുള്ള തിന്നുള്ളൂ, എല്ലാ ടൈപ്പും തിന്നും. മുയലുകളെല്ലാം അത്യാവശ്യം നല്ല ആക്റ്റീവാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ മേടിക്കാനൊക്കെ തോന്നുന്ന ടൈപ്പാണ്. നല്ല ആക്റ്റീവാണ്, നല്ല ക്യൂട്ട് മുയലുകളാണ്. പിന്നെ ഈ കൂടിൻ്റെ അടിഭാഗത്തായിട്ട് നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഷ്ടം കെട്ടിക്കിടക്കും, ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അടിവശം മരമാണെങ്കിൽ മാത്രമാണ് ഈ കാഷ്ടം ഇങ്ങനെ കെട്ടിക്കിടന്ന് മുയലുകൾക്ക് അസുഖം വരാറുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അടിഭാഗത്ത് ഫുള്ള് നമ്മുടെ ഗ്രില്ലി നെറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇല്ല. പൊതുവേ മുയൽ വളർത്തൽ എന്ന് പറയുന്നത് എളുപ്പമാണെന്നാണ് പറയാറുള്ളത്. പക്ഷെ വളർന്ന് കിട്ടാൻ ചെറിയൊരു പാടാണ്. പക്ഷെ എന്നാലും ഒന്ന് റെഡിയായി കുഞ്ഞുങ്ങളൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ചെറിയ രീതിയിലുള്ളൊരു ഇൻകവും നമുക്ക് കിട്ടി തുടങ്ങും. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇപ്പോൾ മുയൽ വളർത്തലിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് സോവിയറ്റ് ജിഞ്ചില. ഇതും ഇന്റെ കുഞ്ഞുങ്ങളാണ്. ഇത് രണ്ടും സോവിയറ്റ് ജിഞ്ചില തന്നെയാ. പിന്നെ ഇത് രണ്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ഇത് ഒരെണ്ണം വൈറ്റ് ജയന്റും ഒരെണ്ണം ഗോൾഡ് ഫ്ലെമിഷും. ഇത് മെയില് വൈറ്റ് ജയന്റ്, ഇതിന്റെ കുഞ്ഞു. ഇതിന്റെ കുഞ്ഞാണല്ലേ.
ഇത് ഗോൾഡൻ ഫ്ലെമിഷ് മെയിലാണ്. ഇത് അതിൻ്റെ കുഞ്ഞാണ്. ആ വെള്ളട. അപ്പോൾ ഇതൊക്കെ നല്ല ക്യൂട്ട് മൊയിലുകളാണ്. അപ്പോൾ ഇതൊക്കെ സെയിലിനുള്ളതാണ്. അപ്പോൾ എന്തായാലും വേണ്ടവർ താഴെ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ കൊടുത്തിരിക്കാം. ഇത് വൈറ്റ് ജോയിൻറ്റിൻ്റെയും ബ്ലാക്ക് ജോയിൻറ്റിൻ്റെയും ക്രോസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ണ് പോയിരിക്കുകയാണ്. എന്തുപറ്റിയാണ്? ആ ഇത് കുഞ്ഞിരെ ഉണ്ടായപ്പോൾ തൊട്ട് ഇതിൻ്റെ ഒരു കണ്ണ് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള മൊയിലുകൾ. അപ്പോൾ ടോട്ടൽ ഒരു 8-10 മൊയിലുകളോളം ഉണ്ട്. എല്ലാത്തിനെയും നിങ്ങൾ ഓരോന്നിനായിട്ട് പുറത്തെടുത്ത് വെച്ച് കാണിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.